എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേറ്റ് ടോക്കിന് മറ്റൊരു പുതു ഉത്തര എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വിവാഹത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറോജിനസ് സോൺ എന്നുള്ളതാണ്. ഒരു ലേഡിയുടെ ശരീരത്തിലെ ഇറോജിനസ് സോൺ എന്നുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിവാഹത്തിന് ശേഷം ആ ഒരു സെക്സിന് കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കേവലം റീപ്രൊഡക്ഷൻ മാത്രമല്ല, ആ ഒരു പാർട്ണേഴ്സിൻ്റെ ഇടയിലെ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലർ സെക്സിന് ഹെൽത്ത് പരമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ വരെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു സെക്സ് കേവലം എന്ന് പറഞ്ഞാൽ ആ ഒരു കോർ സെക്സ് മാത്രം, ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് മാത്രമല്ല, അവിടെ ഫോർ പ്ലേ അതുപോലെ കോർ സെക്സ് അതിന് ശേഷം ഒരു ആഫ്റ്റർ പ്ലേ ഇതെല്ലാം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടുന്ന ഭാഗങ്ങളാണ് ഇത്തരത്തിലെ ഇറോജിനസ് സോൺ എന്നുള്ളത്. ഒരു ലേഡി ടക്കേന്ന് പറഞ്ഞുള്ള ഒരു മൊമെൻ്റിൽ ഇറോസലാവുന്നില്ല, അവർ പെട്ടെന്ന് തന്നെ സെക്ഷൻ മോഡിലോട്ട് എത്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർ പ്ലേ ആക്ടിവിറ്റി ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേഡീസിൻ്റെ ശരീരത്തിലെ ഇത്തരത്തിൽ ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇറോജിനസ് സോണുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മൊത്തം കാണാൻ ശ്രമിക്കുക. ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. വലിയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ഉദ്ദേശിക്കുന്നു. വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം സെക്സിന് അധിഷ്ഠിതമായിട്ട് മാത്രമുള്ള കാര്യമല്ല. അവിടെ ആ ഒരു പരസ്പര ബഹുമാനം അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം ഞാൻ റീസെൻ്റ്ലി വായിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ നല്ല കൗതുകകരമായിട്ടുള്ള ഒരു പേരാണ്. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകമാണ്. അതായത് ആണുങ്ങൾ വന്നിരിക്കുന്നത് മാർസിൽ നിന്ന്, ചൊവ്വയിൽ നിന്നാണ്. പെണ്ണുങ്ങൾ വന്നിരിക്കുന്നത് ശുക്രനിൽ നിന്നാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല കൗതുകമുണ്ട്. ജോൺ ഗ്രേ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അധിഷ്ഠിതമാക്കി കൂടിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങൾ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അദ്ദേഹം ഇതിൽ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേയധികം ഇൻഫർമേഷൻസുകൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം ഒന്ന് കേൾപ്പിച്ചു തരാം. എതിർ ലിംഗക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പര ബഹുമാനത്തിൻ്റെയും മനസ്സിലാക്കലുകളുടെയും പ്രാധാന്യം അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെ വിവരിക്കുന്നു. ഈ ഒരു ഓഡിയോ പുസ്തകം ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുക്കു എഫ് എം ത്രൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുക്കു എഫ് എമ്മിൻ്റെ പ്രത്യേകതകൾ പറയാനാണെന്നുണ്ടെങ്കിൽ 4000-ലേറെ ഓഡിയോ ബുക്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. 10,000-ലേറെ മണിക്കൂറിൽ കേൾക്കാനുള്ള പുസ്തകങ്ങൾ ലഭ്യമാണെന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജുകളിലും ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ഇയർലി പ്ലാൻ വരുന്നത് വെറും 399 രൂപയാണ്. പക്ഷേ നമ്മുടെ ഫോളോവേഴ്സിന് അടിപൊളി ഓഫറുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള NRN200 ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ടിൽ 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇയർലി പ്ലാൻ സ്വന്തമാവും. അതായത് ഒരു വർഷം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1 രൂപ പോലും ചിലവ് വരാത്ത രീതിയിൽ ഇത്രയധികം പുസ്തകങ്ങൾ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാക്സിമം ബുക്കുകൾ കേൾക്കാൻ ശ്രമിക്കുക, മാക്സിമം ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ ആളോടേക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോരോ പോയിന്റുകളിലോട്ട് വരാം. ഏതൊക്കെയാണ് ആ ഇറോജിനസ് സോണുകൾ, ഏതൊക്കെയാണ് ആ മാന്ത്രിക പോയിന്റുകൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന്, നമ്മുടെ തലയിൽ നിന്ന് തുടങ്ങി താഴോട്ട് ഓരോരോ പോയിന്റുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ഒരു കാര്യം നമ്മുടെ സ്കാൽപ്പാണ്. ഓക്കെ, ഈ ഒരു സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്റ്റിമുലേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്കാൽപ്പിൻ്റെ കേസിൽ പതിയുള്ള തലോടലുകൾ, ആ ഒരു പാർട്ണറിന് പതിയെ ആ ഒരു തലയിൽ പതിയെ തലോടി കൊടുക്കാം, ചെറിയ രീതിയിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സെക്ഷലി ഒരു ലേഡിയെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ സ്കാൽപ്പിലെ ചെറിയ തലോടലുകൾ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി അടുത്തായിട്ട് ഫേസിലോട്ട് വരുമ്പോൾ അവിടെ ലിപ്പ് അതുപോലെ തന്നെ മൗത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് കിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ആ ചുണ്ടിലൂടെ പതിയെ തലോടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ള സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണെന്നുള്ളതാണ്. പതിയെ സ്ലോലി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാല്ലാണ്ട് ഭയങ്കര വ്യഗ്രത കാണിച്ചിട്ടൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ലിപ്പ്, ആ ഒരു മൗത്ത് കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് ഒരു അടിപൊളി പോയിൻ്റ് തന്നെയാണ് കഴുത്ത് എന്നുള്ളത്. ആ ഒരു മുൻകഴുത്ത്, പിൻകഴുത്ത്, അതുപോലെ ചെവി കൂടി നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. പലർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാം, അതുപോലെ ടങ് ഉപയോഗിച്ച് ലിക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫിംഗേഴ്സ് ഉപയോഗിച്ചുള്ള തലോടലുകളാവാം. ഇനി ചെവിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം. അതുകൂടാതെ ചെവിയിൽ പതിയെ സംസാരിക്കാം, പതിയെ മന്ത്രിക്കാം, പതിയെ ഈ കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ആ സെക്സിനെ പറ്റിയുള്ള ഇഷ്ടങ്ങൾ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അതും ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ചെവി അതുപോലെ നെക്ക് അടിപൊളി ഒരു പോയിൻ്റാണ്. ഇനി വീണ്ടും താഴ്ത്ത് വരികയാണെങ്കിൽ ആ ഒരു ബ്രസ്റ്റ്, അതുപോലെ നിപ്പിൾ. ഇത് ആണിനും അതേപോലെ തന്നെ ഈ നിപ്പിളൊക്കെ നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ ആ നിപ്പിൾ എന്നുള്ളത്. അപ്പോൾ നിപ്പിളിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രതിമൂർച്ച ഓർഗാസം വരെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ഈ ഒരു നിപ്പിൾ എന്നുള്ളത്. അപ്പോൾ നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ലിറ്റോറിസും കാര്യങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ ബ്രെയിനിൽ കോർഡിനേഷൻ ഉണ്ടാകുന്നത് അതേപോലെയുള്ള കോർഡിനേഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ടൈം എടുത്തിട്ടായിരിക്കും ആ ഒരു ഓർഗാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ അതിലൂടെയും ഓർഗാസം പലർക്കും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല, പക്ഷേ അതിലൂടെയും ഓർഗാസം നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു അടിപൊളി പോയിന്റാണ്, ആ ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് എന്തായാലും ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ബ്രസ്റ്റ് നിപ്പിൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ബ്രസ്റ്റ് പതിയെ പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ മൗത്ത് ഉപയോഗിച്ചിട്ട് ടങ് ഉപയോഗിച്ചിട്ടൊക്കെ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യാം, അതുപോലെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് പതിയെ തലോടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്തരത്തിൽ ആ ഒരു ബ്രസ്റ്റും നിപ്പിളും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഇനി വീണ്ടും താഴ്ത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നേവൽ ഏരിയ, അതുപോലെ പിബിക് ഏരിയ, ഇന്നർ തൈ ഏരിയ, ഈ ഭാഗങ്ങളിലും മൗത്ത് ഉപയോഗിച്ചുള്ള സ്റ്റിമുലേഷനുകളും ആവാം, അതുപോലെ പതിയുള്ള തലോടലുകൾ കാര്യങ്ങൾ, വ്യഗ്രതൊന്നും കാണിക്കുന്ന കാര്യമില്ല, വളരെ പതിയുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നേവൽ ഏരിയയൊക്കെ ചിലർക്ക് നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പതിയുള്ള തലോടലുകൾ കാര്യങ്ങൾ, കിസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഉള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ബട്ടക്സ് ആണ്, ബാക്കാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ചിലർക്ക് നല്ല പ്രസ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിലൊരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്, ആ ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ പതിയെ പ്രസ് ചെയ്യാം, വളരെ ജെൻറ്റിലായിട്ട് വളരെ സ്ലോലി ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത്തരത്തിലൊരു പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലെ അനുകരിച്ചിട്ട് അവിടെ മൃഗീയമായിട്ട് അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വേദനിപ്പിക്കുന്ന രീതിയിൽ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതൊരിക്കലും സുഖകരമായിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരാൾ കുത്തിയിട്ട് നമുക്ക് സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെയാണ് അവിടെ അടിച്ച് ഭയങ്കര മൃഗീയമായിട്ടൊക്കെ ചെയ്യുന്നത്, ഒരിക്കലും സെക്ഷ്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. ജെൻറ്റിലായിട്ടുള്ള വളരെ സ്ലോലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഫോൺ വീഡിയോ കണ്ടിട്ട് അത് അനുകരിക്കാൻ പോകരുത്. അങ്ങനെ അനുകരിക്കാൻ പോവുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ബട്ടക്സ് പറഞ്ഞു. ഇനി മുമ്പിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള കോർസെക്സ് കാര്യങ്ങൾ നടക്കുന്ന ഏരിയയാണ് ക്ലിറ്റോറിസും അതുപോലെ വജൈനയും. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്ലിറ്റോറിസ് ഒരുപാട് നെയർ വെൻഡിങ്ങൾ കാര്യങ്ങളുള്ള ഭാഗമാണ്. അവിടെ കൈ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാം, അതുപോലെ മൗത്ത് ഉപയോഗിച്ചൊക്കെ ആ ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. പിന്നെ ആ ഒരു ലേബിയ മൈനോറ മെജോറ ഏരിയ ഉണ്ടല്ലോ, ആ ഇന്നർ ലിപ്പ് ഔട്ടർ ലിപ്പ്, ആ ഏരിയയിലൊക്കെ പതിയെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് മൗത്ത് ഉപയോഗിച്ചൊക്കെ ആ ഒരു ടങ് ഉപയോഗിച്ചൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം. അതുപോലെ വജൈന ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിമുലേഷൻ വജൈനയിൽ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും താഴ്ത്ത് വരികയാണെങ്കിൽ കാലിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കാൽപാദം, അതുപോലെ ആ ഒരു ആങ്കിൾ, ആ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു കാൽപാദമൊക്കെ പതിയെ തലോടുന്നത്, കിസ് ചെയ്യുന്നതൊക്കെ ചിലർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. സോ അവിടെയും ഇത്തരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്ലഷർ പോയിന്റ്. അതുപോലെ ചിലർക്ക് ലോവർ ബാക്ക്, അപ്പർ ബാക്ക്, ഈ ഒരു ഏരിയ ടച്ച് ചെയ്യുന്നത്, അവിടെയൊക്കെ ടച്ച് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചില ലേഡീസിന് കൂടുതൽ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഇതിന് തന്നെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എല്ലാവരും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ പാർട്ണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രൈമറിയായിട്ട് അവരിതിന് തയ്യാറെടുക്കണം, നല്ലൊരു കൺസെൻറ് അവരിൽ നിന്ന് ആവശ്യമാണ്. അതിനുശേഷം നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും, ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൂടുതൽ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം, നല്ല രീതിയിൽ ഒരു സെക്ഷൽ മൂഡിലോട്ട് കൊണ്ടുവരാം, സെക്ഷ്വലി എറോസ്ഡ് ആക്കാം. അതിനുശേഷം കോർസെക്സ് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ എന്നിട്ട് ഒരു ഓർഗാസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ പ്ലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് കൂട്ടർക്കും ഒരുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ലൊരു സെക്ഷ്വൽ ബോണ്ടിങ് കാര്യങ്ങൾ, നല്ലൊരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായ രീതിയിൽ ഈ ഒരു സെക്സ് കാര്യങ്ങൾ ആസ്വദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫോർ പ്ലേയുടെ ഭാഗമായിട്ട് ഈ ഒരു ഇറോജന സോണുകളെല്ലാം കൃത്യമായ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ആൾക്കാരോടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സെക്ഷൽ ലൈഫൊക്കെ നല്ല രീതിയിൽ പോകട്ടെ, നിങ്ങളുടെ വിവാഹ ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകട്ടെ എന്നുള്ളതാണ് ആശംസിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട, കുക്ക് എഫ് എം മാക്സിമം ബുക്കുകൾ കേൾക്കാൻ നോക്കുക. 199 രൂപക്കാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. നമ്മുടെ കോഡ് യൂസ് ചെയ്യുക, NR200 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 199 രൂപ കിട്ടും. അപ്പോൾ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കാം, നിതിൻ്റെ നിരപ്പൽ എന്നുള്ളതാണ് ഐ ഡി, ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതിലൂടെ കയറിയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട്, ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. തുടർന്ന് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ ഇറ്റ്സ് ബി നിതിൻ രാജ്, സീ യു ടുമോറോ. ബൈ ബൈ.